ഗുഡ് മോർണിംഗ് വണ്ണാൻ്റെ ആൾ പത്താം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പബ്ലിഷിംഗ് എന്നുള്ള പാഠഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാർട്ടിസിപ്പേഷൻ കാർഡ് തയ്യാറാക്കുകയാണ്. യു ഹാവ് ടു പ്രിപ്പയർ പാർട്ടിസിപ്പേഷൻ കാർഡ് ഫോർ യൂത്ത് ഫെസ്റ്റിവൽ. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ കാണുന്നൊരു പാർട്ടിസിപ്പേഷൻ കാർഡാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയുടെ പേരും ക്ലാസും ഐറ്റങ്ങളും നമുക്കിതിൽ രേഖപ്പെടുത്തണം. ഓരോരുത്തർക്കായി ഇത് തയ്യാറാക്കുകയാണെങ്കിൽ ഒരുപാട് സമയവും ഒരുപാട് അധ്വാനവും നമുക്ക് വരും. അപ്പം അതിന് മുന്നോടിയായി നമ്മൾ പാരൻസിന് ലെറ്റർ തയ്യാറാക്കിയ പോലെ തന്നെ ഓരോ വിദ്യാർത്ഥികളുടെ പേരും ക്ലാസും ഐറ്റങ്ങളും തയ്യാറാക്കിയ കാൽക്ക് ഫയൽ, സ്പ്രെഡ്ഷീറ്റ് ഫയൽ നമ്മൾ പ്രിപ്പയർ ആദ്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിലെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിന് മെയിൽ മെർജ് എന്ന സംവിധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് തയ്യാറാക്കാനുള്ള ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹോമിലെ സ്കൂൾ റിസോഴ്സസ് സ്റ്റാൻഡേർഡ് 10 എന്നുള്ള ഭാഗത്ത് പാർട്ടിസിപ്പേഷൻ കാർഡാണ് കാർഡ് എന്ന പേരിൽ നമുക്കിത് കാണാൻ കഴിയും. ഇവിടെ ഇത് തയ്യാറാക്കിയ ഓരോ ഫയലുകളും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഒരു പേജിൽ, ഒരു A4 പേജിൽ 4 പാർട്ടിസിപ്പേഷൻ കാർഡുകളാണുള്ളത്. നമുക്ക് സമയവും അതുപോലെ തന്നെ ഒരുപാട് സംഖ്യ ലാഭിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓരോരുത്തർക്കും ഓരോ പാർട്ടിസിപ്പേഷൻ കാർഡ് കൊടുക്കുമ്പോഴും നമുക്ക് ഓരോ പേജ് ആവശ്യം വരും. ഇവിടെ നമുക്ക് 4 ഭാഗമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ 4 പേജുകളിൽ 4 ഭാഗങ്ങളിലും എങ്ങനെ നമുക്ക് ഒന്നിച്ച് തയ്യാറാക്കാമെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മെയിൽ മെർജ് ആണ് ചെയ്യുന്നത്. പേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഫീൽഡ് മോർ ഫീൽഡ്സ് ഈ രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് മെയിൽ മെർജ് ഫീൽഡാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഡാറ്റകൾ ഉൾക്കൊള്ളുന്ന ഫയൽ കൂടി ചേർക്കണം. അതിന് ബ്രൗസ് ചെയ്ത് ഇതുപോലെ തന്നെ ഹോമിലെ സ്കൂൾ റിസോഴ്സസ് എന്നുള്ള ഭാഗത്ത് സ്റ്റാൻഡേർഡ് 10 എന്നുള്ളിടത്താണ് നമ്മുടെ ഫയൽ ഉള്ളത്. ഇവിടെ participants.ods എന്ന ഫയലാണ് നമുക്ക് വേണ്ടത്. മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ. ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിവിടെ കാണുന്ന ഈ ഒരു ട്രയാങ്കിൾ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് പാർട്ടിസിപ്പൻസ് എന്നുള്ള അതിൻ്റെ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. സ്പ്രെഡ് ഷീറ്റ് ഷീറ്റ് 1 എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തയ്യാറാക്കാനുള്ള ഒറിജിനൽ പാർട്ടിസിപ്പൻസ് കാർഡിൽ ക്ലിക്ക് ചെയ്ത് നെയിം എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തതിന് ശേഷം മെയിൽ മെർജ് ഫീൽഡിലുള്ള നെയിമിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. അടുത്തതായിട്ട് ക്ലാസ്, അവിടെയും ഇതുപോലെ ക്ലാസ് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. അടുത്തത് ഐറ്റം, ഇവിടെയും നമുക്ക് ഐറ്റം 1 സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഐറ്റം 1 എന്നുള്ളിടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഐറ്റം 2, ഐറ്റം 3. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് അടുത്ത പേജിലേക്ക് വരണം. അടുത്ത പാർട്ടിസിപ്പേഷൻ കാർഡിലേക്ക് നമുക്ക് വരണം. അത് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പാർട്ടിസിപ്പേഷൻ കാർഡിൽ മൗസ് എത്തിച്ച് ഒരു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൽ മെർജ് ഫീൽഡിലുള്ള നെക്സ്റ്റ് റെക്കോർഡ് എന്നുള്ള ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറിയ ഒരു അടയാളം ഇങ്ങനെ കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും നമ്മൾ മെയിൽ മെർജ് ഫീൽഡിലെത്തി പഴയതുപോലെ ആവർത്തിക്കുക. നെയിം, അതുപോലെ ക്ലാസ്, ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് 2 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. മൗസ് പോയിൻ്റ് വെച്ചിട്ട് വെറുതെ നമ്മൾ കീബോർഡിലെ ബാക്ക് സ്പേസ് അമർത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ഫീൽഡിൽ, അടുത്ത പേജ്, അടുത്ത ഭാഗത്തേക്ക് വരണം. അതിന് നമ്മൾ ചെയ്യാനുള്ളത് 3-ാമത്തെ കാർഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് റെക്കോർഡ് എന്നുള്ള സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മെയിൽ മെർജ് ഫീൽഡിൽ എത്തിയിട്ട് പഴയതുപോലെ ആവർത്തിക്കുക. നെയിം, ക്ലാസ്, ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3. ഇനിയും 4-ാമത്തെ ഭാഗത്തെത്തി നെക്സ്റ്റ് റെക്കോർഡ് ഡബിൾ ക്ലിക്ക് ചെയ്ത് വീണ്ടും മെയിൽ മെർജ് ഫീൽഡിൽ ബാക്കി കാര്യങ്ങൾ കൂടി നെയിം, ക്ലാസ്, ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3.
ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ മെയിൽമെർജ് ഫീൽഡുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ മെയിൽമെർജ് ഫീൽഡിൻ്റെ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മുഴുവൻ ഡാറ്റകളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത് നമുക്കിനി പ്രിൻ്റ് ചെയ്യണം. അതിന് ഫയൽ മെനുവിലെ പ്രിൻ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ പി എന്നിവ അമർത്തി പിടിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കമൻ്റ് വരും, യുവർ ഡോക്യുമെൻ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഡാറ്റാബേസ് ഫീൽഡ്, ഡു യു വാണ്ട് ടു പ്രിൻ്റ് എ ഫോം ലെറ്റർ. ഒരു ഫോം ലെറ്ററിൽ നിങ്ങൾക്കിത് പ്രിൻ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളിവിടെ യെസ് എന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ചെയ്തതെല്ലാം ക്ലിയർ ആണെങ്കിൽ ഇവിടെ ഇതുപോലെ നമുക്ക് അഡ്രസ്സുകളും മറ്റൊക്കെ കാണാൻ കഴിയും. ഇനി നമ്മളത് ഫയലായിട്ട് സേവ് ചെയ്യണം. ഫയൽ സെലക്ട് ചെയ്യുക, സേവ് എ സിംഗിൾ ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ എവിടെയാണ് നമുക്ക് സേവ് ആകേണ്ടത് എന്ന് വരും. അവിടെ നമ്മൾ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് പേര് കൊടുക്കാം. പാർട്ടിസിപ്പൻസ് കാർഡ് സെലക്ട് ചെയ്തു, സേവ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ കത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്നുള്ള ഭാഗത്ത് നമുക്കിത് കാണാൻ കഴിയും. പാർട്ടിസിപ്പൻസ് കാർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാ ഓരോരുത്തരുടെ പേരിലുമുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് കാർഡുകൾ റെഡി ആയിട്ടുണ്ട്. 15 പേജുകളാണുള്ളത്. ഏകദേശം 60 പേരുടെ ഡീറ്റെയിൽസ് ആണ് റെഡി ആയിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ചെയ്യാം. താങ്ക് യു ആൾ.